ഹായ് ഗായ്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. സോ ഞങ്ങൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞങ്ങൾ കുറച്ച് കാലമായി വീഡിയോ എടുത്തിട്ട്, അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഒരു ചാലഞ്ച് വീഡിയോ ആണ്, ബ്ലൈൻഡ് മേക്കപ്പ് ചാലഞ്ച് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ അമ്മയാണ് എന്നെ ഇന്ന് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോ ഞങ്ങളെ എന്നെയാണ് എല്ലാരും നോട്ടിട്ട് വെച്ചാണ്. അപ്പൊ എന്തുണ്ടാവുന്നൊന്നും ആർക്കറിയില്ല. അപ്പൊ എന്തുണ്ടാവുന്നൊന്നും അറിയില്ല. അപ്പോ നമുക്ക് നേരെ വിടില്ലേ. ഇപ്പൊ അമ്മയുടെ കണ്ണൊക്കെ ഞങ്ങൾ കെട്ടി വെച്ച്, ഇപ്പൊ അമ്മ എന്നെ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് നേരെ ഇനി വീഡിയോ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. നോക്കട്ടോ. ബ്രഷ് മിറ്റ് ബ്രഷ് ഒക്കെ എടുത്തോക്കട്ടെ. ലിപ്സ്റ്റിക്. അപ്പൊ അമ്മയ്ക്ക് ഒന്നും കാണാത്തോണ്ട് ഒക്കെ ആകെ കൺഫ്യൂസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആടാ നിന്റെ ഒരു ഇതുണ്ടായിരുന്നല്ലോ. അത് വന്നേരാ ഞാൻ പറഞ്ഞുതരാം. ചെയ്യാൻ പോവാണിട്ടേ. ഇതൊക്കെ എന്തൊക്കെ എടുത്ത് യൂസ് ചെയ്തിട്ടാണ് എന്റെ മുടി മുഖം ചെയ്യാൻ അറിയില്ല. ഇതായിരിക്കും. അപ്പൊ ആദ്യം നമുക്ക് എവിടെ ഇതന്നെയല്ലേ ആർക്കറിയാം. എന്തായാലും ഞങ്ങൾ ഈ സേന ഭയങ്കര സുന്ദരിയാക്കും. എവിടെ ഈ മുടിയൊക്കെ ഒന്ന് മാറ്റിയിടോ. നന്നായി വെളുത്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. വെളുത്ത പണിയാക്കിണ്ടോ. ബ്രഷ് കൊണ്ടൊന്നും ചെയ്യണില്ല ഇപ്പൊ കയ്യോ. ബ്രഷ് കൊണ്ട് ചെയ്യാറ. ബ്രഷ് എവിടെ? ബ്രഷ് കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടാ. അതിനും ഇതന്നെയല്ലേ കണ്ണ്. അമ്മിക്കുന്ന ചിതോക്ക് കണ്ണ്. സൈഡില് ചെയ്യണ്ടേ ചീക്കില് ഇതായിരിക്കും വിചാരിക്കുന്നു. ഞങ്ങളുടെ കയ്യില് മേക്കപ്പ് സെറ്റിന്റെ ബ്രഷും കാര്യങ്ങളൊന്നും അധികമില്ല. ഒക്കെ കുറവാണ്, ഉള്ളത് വെച്ച് ഞങ്ങൾ ചെയ്യുന്നത് മാത്രം അല്ലേ സേ. നിങ്ങളധികം മേക്കപ്പ് ചെയ്യാത്ത കുട്ടികളാണ് കേട്ടോ. അതുകൊണ്ടാണ് വല്ല എന്തെങ്കിലും ഫങ്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴും മാരേജ് ഫങ്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ചെയ്യുന്നല്ലാണ്ട് പുറത്ത് പോകുമ്പോൾ അങ്ങനെ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഇതേതെടുക്കണേന്നൊന്നും എനിക്കറിയില്ല. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം അല്ലേ.
ലിപ്സ്റ്റിക്ക് അതിൻ്റെ ഇത് പൊട്ടിരിക്കാൻ തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ കൈ കൊണ്ട് ഇട്ടുതരാം. അടിയിലല്ലായിരുന്നു ലിപ്സ്റ്റിക്ക്, അത് അടിയിലായിരുന്നു. അതെ, ആ കട്ട് അടിയിലത്തെ ചുണ്ട് മാത്രമായിട്ടുള്ള തോന്നുന്നുണ്ടല്ലേറിയില്ല. ഓക്കെ, ആ ഭാഗം കഴിഞ്ഞു. ഇനി എന്താ ഐഷാഡോ ഇട്ടില്ലേ നമ്മൾ? ഇട്ടു. ഇനിയൊന്നും ഇല്ലല്ലോ അതിലെ. ഐലൈനർ ആ തേയുമേ. നമ്മുടെ ടാസ്ക് ഏറ്റവും വലിയ റൗണ്ടാണ് കേട്ടോ ഐലൈനർ. സത്യം പറഞ്ഞ ഈ സംഭവം എനിക്ക് എഴുതാറിയില്ല കേട്ടോ. ഞാൻ കണ്ണ് എഴുതും, ഐലൈനർ എഴുതും ഒന്നും ചെയ്തിരുന്നില്ല. ഇവരെന്നെ ചെറുപ്പത്തിൽ വരെ ഞാൻ കണ്ണൊന്നും എഴുതിച്ചിരുന്നില്ല. ഇപ്പൊ ഇവർക്ക് വലുതായി, ഇപ്പൊക്കെയാണ് അവർക്ക് കണ്ണ് എഴുതണം, ഐലൈനർ ഇടണം എന്നൊക്കെ ഒരു ആഗ്രഹം. അപ്പൊ മേടിച്ചു കൊടുത്തതാണ്. അപ്പൊ എന്തായാലും എനിക്കറിയില്ല ഇത് എങ്ങനെ ഉണ്ടാവുന്നു കേട്ടോ. ഭൂതാക്കല്ല, കണ്ണ് ശരിയായിട്ട് ആയോ എന്നറിയില്ല. അപ്പൊ നമ്മളുടെ ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതാണ് എന്റെ മുഖം കാണിച്ചു വെച്ചിട്ടോക്കോ. എന്നെ എന്നൊരാളിടിച്ച് പഞ്ഞിക്കിട്ട പോലെ എന്റെ അമ്മ കണ്ണു തുറക്കട്ടെ, എന്നിട്ട് എന്നെ കാണിച്ചു. ഞാൻ നോക്കട്ടെ കേട്ടോ എന്റെ കലവിരുത് എങ്ങനെ ഉണ്ട് നോക്കട്ടെ കേട്ടാ. ഭംഗിയായിണ്ടോന്ന് അറിയണല്ലോ. സമോണ്ട സുന്ദരമായ മുഖം ഒന്ന് കാണട്ടെ. ഞാൻ ശരിക്കും നോക്ക, നല്ല ഭംഗിയില് കാണാം. അപ്പൊ ഞാനിവിടെ കണ്ടല്ലേ വരച്ചത്. അപ്പൊ നോക്ക് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇസേനെ കണ്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇസ കണ്ടോ, നല്ല ഭംഗി. നമ്മുടെ ഇസ മോളുടെ കണ്ണ് ഭയങ്കരമായിട്ട് നീറുണ്ട് എന്നാ പറയണേ. ഈ ഐലൈനറൊക്കെ ഉള്ളിൽ പോയി തോന്നുന്നുണ്ട്. ഞാൻ വിചാരിച്ചില്ല ഇത് ഇത്രയ്ക്കാവും കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ തുടച്ചു കൊടുക്കുക. ശരിക്കും ഭൂതമാക്കിയാണ് എന്റെ ഇവിടുത്തെ കണ്ണിലൊക്കെ ഐലൈനറുടെ പെന്നെ ഒരാള് പഞ്ഞ് ഇടിച്ചിടിച്ച് പഞ്ഞിക്കിട്ട പോലെ ഇസമ്മോളുടെ യഥാർത്ഥ മുഖം കണ്ടില്ലേ. അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഇതാ എന്താ പറയാ, ജസ്റ്റ് ഇതാ പൗഡർ ഇട്ടു, അത് കഴിഞ്ഞിട്ട് മറ്റേ ഐഷാഡോ ഇട്ടു, അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്തു, പിന്നെ ഐലൈനർ ആണ് മാക്സിമം ചെയ്തത്. അപ്പൊ ഇതാണ് ഇസയുടെ രൂപം കേട്ടോ. അപ്പൊ ഞങ്ങളുടെ
ഞങ്ങളൊന്ന് ഒരു ടെസ്റ്റ് അടിച്ച് നോക്കിയതാണ്, ഞങ്ങൾക്ക് ശരിക്കും എങ്ങനെയാണെന്ന് അറിയില്ല, അപ്പൊ ഞങ്ങളൊന്ന് ചെയ്ത് നോക്കി എന്നുള്ളൂ. അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ, കമന്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം.